എം ബി കോടതി ചാനൽ മുൻപോട്ട് കടന്നു വന്ന് സമർപ്പണ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കും. കർത്താവിൻ്റെ ദാസൻ എം ബി കോടതി ചാനൽ. നമുക്ക് ഈ ക്യാമ്പിൻ്റെ എല്ലാ പരിപാടികളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരംഭത്തിൽ ഓർത്തതുപോലെ നമ്മുടെ കർത്താവ് ഈ സമ്മേളനത്തിൻ്റെ മധ്യേ എഴുന്നള്ളിയിട്ടുണ്ട്. ആ സാന്നിധ്യബോധത്തിൽ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെയും ഇരിക്കണം. യേശുവപ്പച്ചൻ്റെ മുമ്പാകെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളതായ ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം ആരാഞ്ഞറിയുന്നതായ ദൈവം നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവകൃപാലുവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദിയോടുകൂടെ സ്തോത്രം കരയേറ്റുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഉണർത്തിക്കുകയും യാചിക്കുകയും ചെയ്തതുപോലെ ഇവിടെയുള്ളതായ ബാലസംഘം പ്രവർത്തനത്തിൻ്റെ തൃശൂർ സെൻ്റർ ക്യാമ്പ് ഇന്ന് ഇവിടെ ആരംഭിപ്പാൻ അവിടുന്ന് ഞങ്ങളോട് കൃപ കാണിച്ചല്ലോ സ്തോത്രം. സകലത്തിൻ്റെ ഉടയവനായ ദൈവം, ഞങ്ങൾക്ക് താഴെ ഞങ്ങളുടെ ആഗ്രഹം നിന്നോട് അറിയിച്ചപ്പോൾ ഏതെല്ലാം തരത്തിലുള്ളതായ മാനുഷിക പ്രയത്നങ്ങൾ ഞങ്ങൾ ചെയ്താലും അതൊക്കെയും കർത്താവിലാണ്, നിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമല്ല എന്ന് വരികിൽ, എന്നാൽ കർത്താവെ എല്ലാം സഫലമാക്കി തരുവാൻ അവിടുന്ന് സാധിച്ചതോർത്ത്, നിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാക്കി തുറന്നതോർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി കരയേറ്റുന്നു. ഇന്ന് ഇവിടെ ആരംഭിക്കുന്നതായ ഈ സെൻട്രൽ ക്യാമ്പ് ആരംഭ ദിവസത്തിൽ ഇത്രയും കുഞ്ഞുങ്ങൾ പങ്കെടുക്കുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ സ്തോത്രം. അല്പം മഴയുടെ ലാഞ്ചന ഉണ്ടായിരുന്നു ഒരിക്കലും, ഇപ്പോൾ ഞങ്ങൾക്ക് അന്തരീക്ഷം അനുകൂലമാക്കി തന്നതോർത്ത് സ്തോത്രം. വരും ദിവസങ്ങളിലും ഞങ്ങൾക്ക് ഒന്നും പ്രതികൂലമായി ഭവിക്കാതെ വണ്ണം സകലവും അവിടുന്ന് നിയന്ത്രിച്ചു കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ളതായ ഈ വലിയ പ്രവർത്തനം അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അരുളി ചെയ്തു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ ഉടവിൻ, അവരെ തടയരുതെന്നുള്ളത്. ശൈശവ പ്രായത്തിൽ തന്നെയും കർത്താവെ അവർ നിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ച് ബാലൻ നടക്കേണ്ടുണ്ടായ വഴിയിൽ അവൻ നടക്കുവാൻ തക്കവണ്ണം അവൻ അഭ്യസിപ്പാനും നിന്റെ ജനത്തെ അവിടുന്ന് സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ഇതിൻ്റെ ചുമതല വഹിക്കുന്നതായ നിന്റെ ദാസന്മാരെ ദാസിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളമായ കൃപ ആവശ്യമാണ്. കുഞ്ഞുങ്ങളുടെ മനസ്ഥിതി, അവരുടെ ഹൃദയ വിചാരങ്ങളൊക്കെയും അത് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇടപെടുന്നതായ വിധത്തിൽ അവരോട് ഇടപെടുവാനും അവരെ കൃതാവിംഗിലേക്ക് നടത്തുവാനും നീ അവരെ അത് ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വരുവാൻ താമസിക്കുന്ന ഒരുകിൽ വരും കാലങ്ങളിൽ കർത്താവെ നിനക്ക് വേണ്ടി അധ്വാനം ചെയ്യേണ്ടതായ അതേ ബാലിക ബാലന്മാരാണ് ഇന്ന് ഈ പ്രായത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് ചെറുപ്രായത്തിൽ ലഭിക്കുന്നതായ അഭ്യസനം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ലല്ലോ. അതുകൊണ്ട് കർത്താവെ ആ കാര്യത്തിൽ അവർ കൂടുതൽ കർത്താവെ ശ്രദ്ധാലുക്കളാകുവാൻ തക്കവണ്ണം നീ സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതേ നിന്റെ അളവറ്റതായ കൃപ അതെ എല്ലാവരുടെ മേലും അവിടുന്ന് ധാരാളമായിട്ട് ചൊരിയുമാറാകണം. ഇന്ന് ഈ ആരംഭിക്കുന്നതായ ക്യാമ്പ് പൂർണ്ണമായും ഞങ്ങൾ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. ഇവിടെ നടക്കുന്നതായ അതെ ആത്മീക ശുശ്രൂഷകൾ പരിപാടികൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതായ കാര്യങ്ങൾ, അവർക്ക് ഗാന അഭ്യസനം, വചന ധ്യാനം എന്നിവ നടത്തുന്നത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. കർത്താവെ ഞങ്ങൾ നിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഞങ്ങൾക്ക് ഒന്നിനും കർത്താവെ ഞങ്ങളുടെ സ്വയത്തിന് കഴുകിയില്ലല്ലോ. എന്നാൽ നീ ഞങ്ങളെ നടത്തുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് എല്ലാം വിജയപ്രദമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏതെല്ലാം തരത്തിലുള്ളതായ പരിശ്രമങ്ങൾ ഞങ്ങൾ ചെയ്താലും നീ ഞങ്ങൾക്ക് അനുകൂലമായി നിന്ന് സകലവും നിന്റെ അതേ അധീനതയിൽ കീഴിലായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് കർത്താവെ ഇവിടെ സംബന്ധിക്കുന്നതായ കുഞ്ഞുങ്ങൾ, അതേ അവരെ നടത്തുന്നതായ ലീഡേഴ്സ്, ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നതായ മറ്റു നിന്റെ ദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ധാരാളമായ കൃപ അവർക്ക് നൽകണം. ഈ ദിവസങ്ങളിൽ കർത്താവെ ഒരു തരത്തിലുള്ളതായ അനിഷ്ട സംഭവം കൂടാതെ വണ്ണം എല്ലാവരെയും അവിടുന്ന് കാത്തുകൊള്ളണം. പലതരത്തിൽ കർത്താവെ കുഞ്ഞുങ്ങൾ പല അവസ്ഥയിലുള്ളവരാണ്. ആരോഗ്യപരമായിട്ടും അവർക്ക് ആർക്കും തന്നെയും ഒരു തരത്തിലുള്ളതായ അഹിതവും സംഭവിക്കാതെ വണ്ണം നീ അവരെ കാത്തുകൊള്ളണമേ.
കുഞ്ഞുങ്ങളെ പൂർണ്ണമായും തൃക്കരങ്ങൾ ഞങ്ങൾ നൽകുകയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതായ ക്രമീകരണത്തെയും ഞങ്ങൾ തൃക്കരങ്ങൾ നൽകുകയാണ്. ഒരു തരത്തിലുള്ളതായ അരുചിക്കും കാരണമായി തീരാതെ വണ്ണം നീ തന്നെ അതിൻ്റെ നിയന്ത്രണം ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ക്യാമ്പ് മുഖാന്തരമായിട്ട് നിന്നെ നാം മഹത്വപ്പെടുവാൻ ചില കുഞ്ഞുങ്ങൾ അല്ല എല്ലാ കുഞ്ഞുങ്ങളെയും തന്നെയും നിന്നെ അടുത്തറിയുവാൻ നിന്നെ കർത്താവും രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവെ അവിടുന്ന് ഈ ക്യാമ്പ് മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാം മഹത്വത്തിനായി തന്നെ ഈ ക്യാമ്പ് തീർക്കണമേ എന്ന് രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപ തോന്നി ഞങ്ങളോട് കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു എം ബി ഗോൾഡിച്ചാൻ. അടുത്തത് ഒരു പാട്ടാണ്, നെല്ലിക്കുന്ന് സിയോൻ സഭ. ഈ സഭയിലെ പ്രിയമകൾ ഡിറ്റി ഡെന്നി ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. പ്രിയമകളെ അതിനായി ക്ഷണിക്കും. നമ്മെ
നമുക്ക് ദൈവസഭയിൽ കണ്ണുകൾ അടച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. സ്നേഹവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അവിടുത്തെ ഏകജാതനായ പുത്രൻ മുഖാന്തരം ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുകയും സ്തോത്രങ്ങളെ അർപ്പിക്കുകയും ചെയ്യുന്നു. നിരാത്രി കഥാവിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓർക്കുവാനുള്ളത് നീ എത്രയോ നല്ലവനാണ്, മതിയാവനാണ്, വിശ്വസ്തനാണ് എന്നുള്ളത് മാത്രമാണ് ഓർക്കുവാനുള്ളത്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളുടെ മധ്യമുള്ള പ്രവർത്തനം എന്ന നിലയിൽ ബാലസംഘത്തിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുവാൻ കാലാകാലങ്ങളിലായി നിന്റെ ദാസന്മാരെ ബലപ്പെടുത്തി അത് മുഖാന്തരം അനേക കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, ദൈവത്തിൻ്റെ ഭാഗത്തെ വിശ്വസ്തരായി നിൽക്കുവാൻ, ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും അവരെ വേലയിൽ വർദ്ധിച്ചു വരുവാനും നീ മുഖാന്തരങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുന്ന ഞങ്ങളും കർത്താവേ ഞങ്ങളുടെ മക്കളെ കർത്താവേ സത്യത്തിൻ്റെ പാതയിലേക്ക് നടത്തുവാൻ തക്കോണം, മതിയായിരിക്കുന്ന തിരുവെഴുത്തുകളെ അഭ്യസിപ്പിക്കുവാൻ തക്കോണം. ഈ മുഖാന്തരങ്ങളെ ഒരുക്കുന്നതല്ലോ ദൈവമേ സ്തോത്രം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കുവാൻ തക്കോണം. ഇവിടെയുള്ള ദൈവജനത്തിന് മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ കർത്താവേ ബാലസംഘം പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ അത്യുദ്ധാനം ചെയ്യുന്ന സഹോദരി സഹോദരന്മാർക്കായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അവർ കർത്താവേ കുഞ്ഞുങ്ങളോട് വ്യക്തിപരമായി ഇടപെടുവാനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ ദൈവവചനത്തിലെ സത്യങ്ങളെ അവരെ ബോധ്യപ്പെടുത്തുവാനും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അവർക്ക് ഹൃദയങ്ങളിൽ കർത്താവേ സ്വീകരിക്കത്തക്കവണ്ണം വരച്ച് കാണിക്കുവാനും നീ അവരെ ബലപ്പെടുത്തണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി മനുഷ്യ ഹൃദയങ്ങളിൽ നടന്ന് അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിലേക്ക് ഉയരുവാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം ഈ ശുശ്രൂഷ മുഖാന്തരമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ അനേക ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അനേകർക്ക് കർത്താവേ ക്രിസ്തുവുമായിരിക്കുന്ന ജീവൻ ബന്ധം പ്രവർത്തിക്കുവാനിടയായിട്ടുണ്ട്. അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായി തീർന്നുണ്ട്. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്നാൽ കർത്താവേ തുടർന്നുള്ള ഈ ശുശ്രൂഷകൾ ഇവിടെ നടക്കുന്ന എല്ലാ ആദ്യോടൊന്നും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും അവിടുത്തെ അനുഗ്രഹം നൽകണം. അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തണം, ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളായി തീരണം. അവർക്ക് കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ അവരുടെ ബാല്യത്തെ തന്നെ പ്രകാശിപ്പിക്കുവാനുള്ള കഴിവുള്ളവരാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. പല ചുമതലകൾ വഹിച്ചുകൊണ്ട് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആദ്യോടെ അവിടുത്തെ സമാധാനം സന്തോഷം അനുഭവപ്പനിടയാക്കി തീർക്കണം. നിന്റെ ചുറ്റും നിന്റെ കർത്താവ് പ്രത്യേകമായ കാവലും പരിപാലനവും നൽകി ഏറ്റവും സന്തോഷത്തോടുകൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ട് ദൈവനാമം മഹിമപ്പെടുവാൻ തക്കോണം. കർത്താവെ തുടർന്നും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ നടക്കേണ്ട എല്ലാ ശുശ്രൂഷയുടെ മേലും അടുത്തും അനുഗ്രഹം നൽകണം. മാനവും മഹത്വത്തെ പാദത്തിൽ അർപ്പിക്കുന്നു. രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിച്ചു കൊള്ളുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവത്സരമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗപിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചില നാളുകളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്ത പ്രകാരം കർത്താവേ തൃശ്ശൂർ സെൻ്ററിൻ്റെ ഈ ക്യാമ്പ് ഇന്ന് കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുവാന്ന് കാണും. ദൈവം സഹായിച്ചതോർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കാലാവസ്ഥയിൽ അല്പമായ വ്യതിയാനം ഞങ്ങൾ കണ്ടുവരുമെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും കാലാവസ്ഥയും അവിടുന്ന് ദാനമായി നൽകിയതോർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർത്താവേ അനേക നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വേല ഇന്നും അതിൻ്റെ പ്രവർത്തനം മുൻപോട്ട് പോയിക്കൊണ്ടുപോകാൻ ദൈവം സഹായിക്കുന്ന ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. എസ് പി എസിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ ഈ ദേശത്തും അനേക കുഞ്ഞുങ്ങൾ ഈ ക്യാമ്പിൽ കൂടിയും എസ് പി എസിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ കൂടിയും കർത്താവിനെ അറിയുവാനും ദൈവത്തിൽ വരുവാനും തക്ക നമ്മുടെ വരുത്തിയിട്ടുണ്ട്. അതിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ക്യാമ്പ് വളരെയധികമായി തന്നെ മുൻപോട്ട് പോകുവാൻ തക്കണം. കർത്താവ് സഹായിക്കണം. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായിട്ടും ലീഡേഴ്സിനായിട്ട് ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കർത്താവ് ഇവിടെ ചിലവഴിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കണം. കർത്താവ് സഹായിക്കണം. വാസ്തവമായിട്ട് കർത്താവിനെ തങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ കടന്നു വന്നിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇതുവരെയും വാസ്തവമായിട്ടും കർത്താവിനെ അറിയുവാൻ ദൈവത്തിൽ വരുവാൻ കർത്താവിനെ തങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വളരെ സന്തോഷത്തോടെ മടങ്ങി അവരുടെ ഭാരങ്ങളിൽ എത്തിച്ചേരുവാൻ തക്കണം. കർത്താവ് സഹായിക്കണമേ. തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ കഥാവ് നിൽക്കുന്ന ആരെങ്കിലുണ്ട് എന്നൊരിക്കൽ ശരിയായ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുവാൻ തക്കണം. അങ്ങനെയുള്ളവരെ സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുന്ന എല്ലാ ലീഡേഴ്സിനെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കഥാവ് സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീർക്കണം. അവിടെ തന്നെ അധ്യക്ഷനായിരുന്ന എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. മാനവും മഹത്വം ഞങ്ങളുടെ കർത്താവ് തന്നെ. ഞങ്ങൾക്കായി ജീവിതം കർത്താവും ജസ്റ്റമായ
യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തതായിട്ട് സ്വാഗതമാണ് ബഹുമാനപ്പെട്ട ബൈജു അഗസ്റ്റിൻ, തൃശൂർ സെൻ്ററിൻ്റെ, ബാലസംഘത്തിൻ്റെ സെൻ്ററിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ ചുമതല വഹിക്കുന്നു. താൻ ഈ യൂത്വത്തിൽ വളരെയേറെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന, കുഞ്ഞുങ്ങളുടെ ഇടയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബ്രദർ മുൻപോട്ട് കടന്നു വന്ന് സ്വാഗതം നമ്മെ അറിയിക്കും. കർത്താവിന് മഹത്വം. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സാധ്യങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതിൻ്റെ സാക്ഷികളാണെന്ന് കഴിഞ്ഞ ക്യാമ്പ് 2015 നടന്നത്. ആ ക്യാമ്പ് കഴിയുമ്പോൾ തന്നെ അടുത്ത വർഷങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾ അത് ക്രമീകരിക്കും. അതിലും 2017 കർത്താവ് വരുവാൻ താമസിച്ച 2 വർഷമായി ഈ ക്യാമ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിനുള്ള കാര്യങ്ങൾക്ക് മുൻകൂട്ടി കണ്ട് കർത്താവ് ആശ്രയിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. നാം ഓർത്തതുപോലെ അതിൻ്റെ ദിവസം ഇന്ന് കടന്നു വന്നിരിക്കുന്നു. കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ക്യാമ്പ് നടത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് പ്രധാനപ്പെട്ടവർ എന്ന് പറയുന്നത്